നമസ്കാരം. സച്ചിൻ ടെണ്ടുൽക്കർ ആണല്ലോ ഇപ്പം ഇപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിലെ ചില കൂട്ടർക്ക് പൊങ്കാലയിടാനും അല്ലെങ്കിൽ ചീത്ത വിളിക്കാനൊക്കെ ആയിട്ടോ കണ്ടിരിക്കുന്ന ഒരു ഏര. ഈ സച്ചിൻ യഥാർത്ഥത്തിൽ സച്ചിൻ ബി ജെ പിയിൽ പോയി അംഗമാകുകയോ അല്ലെങ്കിൽ ബി ജെ പി വഴി എം പി ആവുകയോ മന്ത്രിയാവുകയോ ചെയ്താൽ പോലും ഈ കമ്മികൾക്കോ അന്തംകമ്മികൾക്കോ സുടാപ്പികൾക്കോ ഒന്നും ഇത്രയേറെ കുരുപൊട്ടില്ലായിരുന്നു. ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും കുരുപൊട്ടാൻ കാര്യം. സച്ചിൻ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ അന്തംകമ്മികൾക്കും സുടാപ്പികൾക്കും ഒക്കെ ഇത്രയും കുരുപൊട്ടി ഒളിക്കാനും പോയി മറിയ ഷറപ്പോവ, റഷ്യക്കാരിയായിട്ടുള്ള മറിയ ഷറപ്പോവ, അവർക്ക് ഇംഗ്ലീഷ് പോലും അറിഞ്ഞുകൂടാ, റഷ്യൻ ഭാഷയാണ്, അവിടെ പോയി മലയാളത്തിൽ പോയി മാപ്പ് പറയുന്നു, പ്രബുദ്ധ മലയാളി. ഇവൻ്റെയൊക്കെ സാമാന്യ ബോധം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മലയാളി എന്ന് പറയുമ്പം എല്ലാ മലയാളികളും അല്ല, ഈ മലയാളികളിൽ കുറേ കൂട്ടരുണ്ട്. പ്രബുദ്ധത കുറച്ച് കൂടിയ ടീമുണ്ട്, പിന്നെ ചാണകത്തിൽ ചവിട്ടിയ കുറച്ച് ടീമുണ്ട്. ഇവർ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഭയങ്കര പ്രബുദ്ധതയാണ്. അങ്ങനെ പ്രബുദ്ധരായിട്ടുള്ളവരാണ് പോയി മറിയ ഷറപ്പോവയുടെ പേജിന് താഴെ പോയിട്ട് ചേച്ചി മാപ്പ്, അതായത് മറിയ ഷറപ്പോവയോട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു സച്ചിനെ പറ്റി. ചോദിച്ചപ്പം മറിയ ഷറപ്പോവ എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, റഷ്യയിൽ ക്രിക്കറ്റില്ല, അവർക്ക് ക്രിക്കറ്റ് തയ്യാറാവാനാണെന്നോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയെപ്പറ്റിയൊന്നും അറിയണമെന്നില്ല. ഇപ്പം റഗ്ബി തന്നെ ആസ്ട്രേലിയയിലൊക്കെ വളരെയേറെ പ്രശസ്തമായ കളിയാണ്. ഈ റഗ്ബി താരങ്ങളെപ്പറ്റി എത്ര ഇന്ത്യക്കാർക്കറിയാം, അല്ലെങ്കിൽ എത്ര മലയാളികൾക്കറിയാം, ആ കളിക്കുന്ന കളിക്കാരെ പറ്റി എത്ര പേർക്കറിയാം, നമുക്കൊന്നും എനിക്കറിഞ്ഞുകൂടാ, നിങ്ങൾ തന്നെ എത്ര പേർക്കറിയാം. അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത, നമുക്കറിയാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത ഒരുപാട് കളികളുണ്ട്. ഇതിലൊക്കെ കളിക്കുന്ന ആൾക്കാരെ എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമാണോ? അങ്ങനെ ഒരു കാലത്ത് മറിയ ഷറപ്പോവയോട് സച്ചിൻ ആരാണെന്ന് ചോദിച്ചപ്പം ആ ടെന്നീസ് കളിക്കാരി പറഞ്ഞു എനിക്കറിയില്ല അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു. അന്ന് സച്ചിനെ പൊങ്കാലയിട്ട അതേ ടീം, അതേ പ്രബുദ്ധ മലയാളികൾ തന്നെയാണ് ഇന്നലെ പോയിട്ട് മറിയ ഷറപ്പോവ ചേച്ചി മാപ്പ് അന്ന് പറഞ്ഞ് എത്ര നന്നായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറുണ്ട്, പേരടിയോ ഹീരടിയോ അങ്ങനെ എന്തോ ഒരാളാണ് അദ്ദേഹം, അത് ഭയങ്കര ഡയലോഗ് അതിൽ മേടിച്ച്. അതായത് ആ വ്യക്തി സച്ചിൻ ടെണ്ടുൽക്കറെ കാണാൻ ഇദ്ദേഹത്തിനെ പോലെ ഉണ്ടെന്ന് ബംഗാളികൾ പറഞ്ഞത്രേ. ഏത് ഇള കാണാൻ സച്ചിനെ പോലെ ഉണ്ടെന്നല്ല ഡയലോഗ്, സച്ചിൻ ടെണ്ടുൽക്കറെ കാണാൻ ഇദ്ദേഹത്തെ പോലെ ഉണ്ടെന്ന് ബംഗാളികൾ പറഞ്ഞത്രേ. കണ്ണിനെന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും പൊട്ട ഡയലോഗൊന്നും അടിച്ചുവിടത്തില്ല. പിന്നെ കർഷക സ്നേഹികളും കാർഷിക വൃത്തിയെക്കുറിച്ചും അറിയാവുന്നവരാണ് എല്ലാവരും, കാർഷിക രംഗത്തെ പറ്റി ഗവേഷണം ചെയ്തവരാണ് പറഞ്ഞു വരുന്നത്. അന്നം തരുന്ന കർഷകർ, ഇവ സ്ഥിരം പറയുന്നതാണ്, അന്നം തരുന്ന കർഷകർ പട്ടിണിപ്പാവങ്ങളായ കർഷകർ. ഈ പട്ടിണിപ്പാവങ്ങളുടെ അയാളെ കർഷകർക്ക് ഒരു മാറ്റം വരണ്ടേ? ചോദിച്ചാൽ മാറ്റം വരണം, അതിനെ നിയമം നിർമ്മിക്കണ്ടേ? അയ്യോ, അത് പറ്റില്ല, അവർ പട്ടിണിക്കാരായിട്ട് തന്നെ കിടന്നോട്ടെ. ഇതാണ് മനോഭാവം. ഈ അന്നം തരുന്ന കർഷകർ എന്ന് ഇവർ കൂടെ പറയുമ്പോൾ ഒരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ സമരം ചെയ്തുകൊണ്ടിരുന്നവർ യഥാർത്ഥത്തിൽ കർഷകരായിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും അതിൽ കർഷകരുണ്ട്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കർഷകർ കുറച്ച് പേർ അതിനകത്ത് ചെന്നിട്ടുണ്ട്, അവർ സമരത്തിലുണ്ട്, സമ്മതിക്കുന്നു. ഒരു വാദത്തിന് വേണ്ടിയിട്ടാണ് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധി, സാമാന്യ ബോധവും ബുദ്ധിയും വെച്ചിട്ട് അത് ആ ചോദ്യത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇപ്പോൾ രണ്ടര മാസത്തോളം ആവുന്നു ഈ സമരം തുടങ്ങിയിട്ട്. ഈ സമരം ചെയ്യുന്നവർ ഇന്ത്യയിൽ മുഴുവൻ കർഷകർ സമരത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ പഞ്ചാബിലോ ഹരിയാനയിലോ മാത്രമല്ല, ഇവർ പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ കർഷകരും സമരത്തിലാണെന്നാണ്. എങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ കർഷകരും സമരത്തിലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ പട്ടിണി കിടന്നേനെ? ഒന്ന് ഓർത്ത്, ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ എന്നേ പട്ടിണി കിടന്നേനെ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ധാന്യങ്ങളോ പഴങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികളോ ഒന്നും കിട്ടാതെ ഉണ്ടോ? ഏതിനെങ്കിലും വില കൂടിയിട്ടുണ്ടോ? ഇപ്പം വാദത്തിന് വേണ്ടി പറയാം, ധാന്യങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അരി ഗോതമ്പ് പയറുവർഗ്ഗങ്ങളൊക്കെ ഇതൊക്കെ നേരത്തെ തന്നെ വിളവെടുത്തതാണല്ലോ, അതൊക്കെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്, അതിൽ നിന്നെടുത്താണ് തരുന്നതെന്ന് പറയാം. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ പഴങ്ങളും ഫലവർഗ്ഗങ്ങളും പച്ചക്കറിയുമൊക്കെയോ? ഇതൊക്കെ ഇന്നും നമുക്ക് ലഭ്യമാകുന്നില്ലേ? ആർക്കെങ്കിലും എവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും ഇത് കിട്ടാതെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവയ്ക്കൊക്കെ നേരത്തെ കൊടുത്തിരുന്നതിലും കൂടുതൽ തുക നമുക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ, വരുന്നുണ്ടോ? ഇല്ല. കർഷക സമരം നടക്കുമ്പോൾ തന്നെയാണ് ഓറഞ്ചിന് വില 3 കിലോയ്ക്ക് 100 രൂപയ്ക്ക് വരെ കിട്ടി. 100 രൂപ കൊടുത്താൽ 3 കിലോ ഓറഞ്ച് വരെ കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിപ്പം പതുക്കെ മാറി. അതിനുശേഷം 4 കിലോ ഏത്തപ്പഴത്തിന് 100 രൂപയുള്ളൂ.
ഇപ്പോഴും സമരം നടക്കുക, ഇപ്പോഴും കിട്ടുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇത് യഥാർത്ഥത്തിലുള്ള കർഷക സമരമായിരുന്നുവെങ്കിൽ ഇതിന് ഈ സംഗതികളൊക്കെ ഈ വിലയ്ക്ക് കിട്ടുമോ? പോട്ടെ, ഈ വിലയ്ക്ക് കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഈ സംഗതി നമുക്ക് കണി കാണാനെങ്കിൽ കിട്ടുമായിരുന്നു? ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ നിലനിൽപ്പിനും അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിയിട്ട് നടത്തുന്ന ചില അഭ്യാസങ്ങളാണ്. ഇതിന് പാവപ്പെട്ട കുറച്ച് കർഷകരെ കൂടി ഇവർ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഇവിടെ അത് ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് ഇപ്പം ജനുവരി 26 സംഭവങ്ങളോടുകൂടി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സാധാരണക്കാരും ഇതിനകത്തെ ആ ചതിയും പുള്ളികളിയൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം സമരക്കാർ നടത്തുന്ന, അതായത് അതിന് പിന്നിലുള്ളവർ കുറച്ച് അങ്കലാപ്പിലാണ്. ആ അങ്കലാപ്പിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി എങ്ങനെയെങ്കിലും ഇതൊന്ന് രാജ്യാന്തര തലത്തിലൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ വർക്ക് നടത്തി ഈ ഗ്രെറ്റയും ഈ റിഹാനിയും മിയ കാലിബയെ പോലുള്ള ഓ ഭയങ്കര പ്രഗത്ഭരാണ് കേട്ടോ. തീർച്ചയായിട്ടും അവർ അവരുടേതായിട്ടുള്ള മേഖലകളിൽ വളരെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ വെച്ച് ഈ TTDQ ചെയ്യുന്നത്, ഇപ്പം അവർക്ക് പറയാൻ ഇത്രയും ഉയർന്ന ഉന്നത സ്ഥാനീയരായിട്ടുള്ള എന്താ പറയുക, മിയ കലിബ, ഗ്രെറ്റ, റിഹാനയൊക്കെ ഉള്ളത്. ഇപ്പോൾ പാവം സംഖ്യകൾക്ക് പറയാനാണെങ്കിൽ സച്ചിൻ തെണ്ടുക്കർ, കുംബ്ലെ, പി ടി ഉഷ ഇതുപോലുള്ള പാവം പിടിച്ച എന്താ 4 പേര് പോലും തികച്ചറിയപ്പെടാത്ത അങ്ങനെയുള്ള ആൾക്കാരുള്ളു. ആ പിന്നെ ആർക്കും അറിയാത്ത മോദി, നരേന്ദ്ര ദാമോദർദാസ് മോദി, പിന്നെ നിർമ്മലാ സീതാരാമൻ, ഇവർക്കൊക്കെ എന്ത് സ്വാധീനമുള്ള ഒരു സ്വാധീനമുള്ള അതിലും വലിയ സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഗ്രെറ്റ, പിന്നെ റിഹാന, മിയ, സമ്മതിക്കണം, ഇതൊക്കെ ആരോട് പറയാൻ? ഇപ്പോഴും ഓരോ കമ്മി പ്രൊഫൈലിൻ്റെ താഴെ ചെന്ന് നോക്കിയാലും കാണാം ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഗീതാ ഗോപിനാഥ് എന്ന് പറഞ്ഞൊരു സാമ്പത്തിക വിദഗ്ധയുണ്ട്. ഇനിയിപ്പോൾ അവർ UNൽ എന്തോ ആണ് ജോലി ചെയ്യുന്നത്. മുമ്പ് നമ്മുടെ ഇരട്ടച്ചങ്ങൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. അന്ന് അവർക്ക് വലിയ കാര്യമായിരുന്നു ഈ ഗീതാ ഗോപിനാഥ്. അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വേദവാക്യം പോലെ കൊണ്ട് നടക്കാനും ആ ഗീതാ ഗോപിനാഥ് വരെ ഇപ്പം പറഞ്ഞിരിക്കുന്നു ഈ നിയമം നല്ലതാണ്, ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത്. കുറേ നാൾ മുമ്പ് വരെ ബൈഡനെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു, ട്രംപിനെ തെറിവിളിച്ചിട്ട് ബൈഡനെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ബൈഡൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണെന്ന്. സംഖ്യയുടെ ഭാഗത്ത് സംസാരിക്കുന്നത് ഇവരൊക്കെയുള്ളൂ കേട്ടോ നിങ്ങൾ. പക്ഷേ എന്ത് ചെയ്യുക, മുൻതൂക്കം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുള്ളവർക്ക് തന്നെയാണ്. നമ്മൾ ഒന്നും പറയുന്നില്ലേ, നമ്മൾ സുല്ല് നിർത്തി. നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.